നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെ ഭൂമിയുടെയും പ്രപഞ്ചത്തിൻ്റെയും ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൽ ഒന്ന്, പ്രധാനപ്പെട്ട ഒന്നാണ് ഓസോൺ പാളി. നമ്മൾ കുറേ വർഷങ്ങളായി അല്ലെങ്കിൽ കുറേ കാലങ്ങളായി കേൾക്കുന്ന ഒന്നാണ് ഓസോൺ പാളിയിലെ വിള്ളലുകളെക്കുറിച്ചുള്ള വിവരം. ഓസോൺ പാളിയിലെ വിള്ളൽ മനുഷ്യരാശിക്ക് മുന്നിൽ ഉയർത്തുന്ന വെല്ലുവിളി അത് വലുത് തന്നെയാണ്. ഭൂമിയെ വലിയൊരു അപകടത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഓസോൺ പാളിയിലെ വിള്ളലുകൾ. അൾട്രാ വയലറ്റ് കിരണങ്ങൾ അടക്കമുള്ളവ നേരിട്ട് ഭൂമിയിൽ പതിക്കാതെ തടഞ്ഞു നിർത്തുന്നത് ഓസോൺ പാളിയാണ്. അന്തരീക്ഷത്തിലും ഭൂമിയിലും ധാരാളം മാറ്റങ്ങൾ ഉണ്ടാകാറുമുണ്ട്. അന്റാർട്ടിക്കയിൽ വർഷങ്ങൾക്ക് മുൻപ് ഓസോൺ പാളിയിൽ ഒരു വിള്ളൽ വീണിരുന്നു. ആ കാരണത്താൽ അന്തരീക്ഷ താപനില കൂടുകയും മഞ്ഞുരുകാൻ കാരണമാവുകയും ഉണ്ടായി. എന്നാൽ ഇപ്പോൾ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ കോപ്പർനിക്കസ് സെൻറ്റിൽ 5P എന്ന ഉപഗ്രഹം പകർത്തിയ ഒരു ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ്. ആ ദൃശ്യങ്ങളനുസരിച്ച് അന്റാർട്ടിക്കയിലെ ഈ വിള്ളൽ ബ്രസീലിൻ്റെ വിസ്തീർണത്തിൻ്റെ 3 മടങ്ങായി മാറിയിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിപ്പം കൂടിയ 5-ാമത്തെ രാജ്യമാണ് ബ്രസീൽ. അത്രയും വലിപ്പത്തിൽ ഓസോൺ പാളിയുടെ വിള്ളൽ മാറിയിരിക്കുന്നു എന്നാണ് പുതിയ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത്. ഓസോൺ പാളിയിൽ വിള്ളൽ കണ്ടെത്തുന്നത് ആദ്യമായിട്ടല്ല. നമുക്കറിയാം, ഒരുപാട് കാലങ്ങളായി നമ്മൾ കേൾക്കുന്ന കാര്യമാണ് വിള്ളൽ വീണിട്ടുണ്ട്, ആ വിള്ളൽ അപകടകരമാണ്. മാത്രമല്ല, രാജ്യങ്ങളൊക്കെ ഒന്നിച്ച് ചേർന്നിട്ട് ഓസോൺ പാളിയിലെ വിള്ളൽ കുറയ്ക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്താം എന്നതടക്കമുള്ള തീരുമാനങ്ങളിലെത്തിയതാണ്. കാലിഫോർണിയ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ വടക്ക് തെക്ക് ധ്രുവങ്ങളിലെ ഓസോൺ പാളിയിൽ വലിയ വിള്ളലുകൾ വർഷങ്ങൾക്ക് മുന്നേ തന്നെ കണ്ടെത്തിയതാണ്. അന്ന് വലിപ്പം 1 കോടിയിലധികം ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു. പിന്നീട് 2000 2.84 കോടി ചതുരശ്ര കിലോമീറ്ററായി ആ വലിപ്പം മാറി. ദക്ഷിണ ധ്രുവത്തിന് മുകളിലെ ഓസോൺ പാളിയുടെ ഇപ്പോഴത്തെ വിള്ളൽ 2.6 കോടി ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിലാണുള്ളത്. അതുകൊണ്ട് അൾട്രാ വയലറ്റ് കിരണങ്ങൾ അടക്കമുള്ളവ ഭൂമിയിൽ പതിക്കുന്നതിന് ഇത് കാരണമാകുന്നു. ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. യൂറോപ്യൻ സ്പേസ് ഏജൻസിയിലെ ഗവേഷകർ വിശദീകരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഈ വിള്ളലുകൾ വലിപ്പം കൂടിയത്, അതിൻ്റെ കാരണം എന്താണ് എന്ന് അവർ പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം ടോങ്കയ്ക്ക് സമീപം നടന്ന ഭൂഗർഭ അഗ്നിപർവ്വത സ്ഫോടനം, ഇതാണ് ഇത്തരത്തിൽ പെട്ടെന്ന് ഈ ഓസോൺ പാളിയുടെ വിള്ളലുകൾ വലിപ്പം കൂടിയതിൻ്റെ കാരണമായിട്ട് അവർ പറയുന്നത്. വലിയ അളവിൽ അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന നീരാവി പോളർ സ്ട്രാറ്റോസ്ഫെറിക് ക്ലൗഡ് എന്ന മേഘങ്ങൾ ഉണ്ടാകാൻ കാരണമായി. ഓസോൺ പാളിയുടെ കട്ടി കുറയ്ക്കുന്ന ഒരുതരം മേഘങ്ങളാണ് പോളർ സ്ട്രാറ്റോസ്ഫെറിക് ക്ലൗഡ്. അത് കാരണം പാളിയിൽ വിള്ളൽ ഉണ്ടാവുകയും അന്തരീക്ഷ താപനില ഉയരുകയും ചെയ്തു എന്നാണ് ഗവേഷകർ വ്യക്തമാക്കുന്ന പ്രധാന കാര്യം. ഓസോൺ പാളിയിൽ ഉണ്ടാകുന്ന വിള്ളൽ വർദ്ധിക്കുകയാണ് എന്ന് തന്നെയാണ് ഓരോ ദിവസം ആ റിപ്പോർട്ടുകൾ, പുതിയ ചിത്രങ്ങൾ ഒക്കെ നമ്മളോട് വിളിച്ചു പറയുന്നത്. ഭൂമിയുടെ ആവാസ വ്യവസ്ഥയെ തന്നെ ദോഷകരമായി ഇത് ബാധിക്കുന്നുണ്ട്. ഓസോൺ പാളിയുടെ വിള്ളൽ ഇത്തരത്തിൽ വർദ്ധിച്ചു വന്നാൽ അത് ലോകത്തെ വലിയ രീതിയിൽ ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. മനുഷ്യൻ്റെ, പ്രപഞ്ചത്തിൻ്റെ, ഭൂമിയുടെ നിലനിൽപ്പിനെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒന്ന് തന്നെയാണ് ഓസോൺ പാളിയിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ. വലിയ പ്രത്യാഘാതങ്ങൾ ലോകം നേരിടേണ്ടി വരും. എത്രയൊക്കെ അവബോധം സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നമുക്കറിയാം എന്തുകൊണ്ടാണ് ഓസോൺ പാളിയിൽ ഇത്തരത്തിൽ വിള്ളലുകൾ ഉണ്ടാകുന്നത്. അതിന് കാരണമായ പല കാര്യങ്ങളും നമുക്കറിയാവുന്നതാണ്. ഇതെല്ലാം, ആ കാരണങ്ങളെയെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ രാജ്യങ്ങളൊക്കെ ഒന്നിച്ച് ചേർന്ന് പ്രതിജ്ഞ എടുത്തതാണ്, തീരുമാനമെടുത്തതാണ്. എങ്കിൽ പോലും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് ഓസോൺ പാളിയിലെ വിള്ളൽ വീണ്ടും വർദ്ധിക്കുകയാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ മാനവരാശി അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന ആ ഒരു സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.